കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ജോർജിന് ഇത്തവണ യു ഡി എഫിനൊപ്പം കൂടാനാണ് താല്പര്യം. മുന്നണി പ്രവേശനത്തിനായി പല രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയെങ്കിലും പ്രാദേശികമായ എതിർപ്പാണ് പ്രധാന തടസ്സം. അതുകൊണ്ട് ജോർജിന്റെ ജനപക്ഷത്തെ കടകക്ഷിയാക്കുന്നതിന് പകരം ജോർജ് പൂഞ്ഞാറിൽ സ്വതന്ത്രനായി നിന്നാൽ പിന്തുണയ്ക്കാമെന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വം എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഉപാധി ജോർജിന് സ്വീകാര്യമല്ല. ഞാൻ ഇന്ന് കേരള ജനപക്ഷ സെക്രട്ടറി പ്രവർത്തകനായിരിക്കും, ഞാൻ എങ്ങനെ സ്വതന്ത്രനാണ്? ഏതോ വിവരദോഷികൾ പറഞ്ഞിട്ടുണ്ടാക്കണം, വിവരദോഷികൾ. ഈ മാസം 24 മുമ്പ് തീരുമാനം അറിയിക്കണമെന്നാണ് ജോർജ് യു ഡി എഫ് നേതാക്കൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പുതുപ്പള്ളിയിലടക്കം സ്ഥാനാർത്ഥിയെ നിർത്താൻ ആലോചിക്കുമെന്നും ജോർജ് പറഞ്ഞു. പുതുപ്പള്ളി ഉദാഹരണം പറഞ്ഞേക്കാം, എളുപ്പമുണ്ടല്ലോ. 30,000 വോട്ടുണ്ട് പാവപ്പെട്ട ജാക്കബ് സമുദായത്തിൽ, അവിടെ 28,000 വോട്ടുണ്ട് പാവപ്പെട്ട കൺവെർട്ടർ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള എസ് സി വിഭാഗത്തിന്. അവർ രണ്ടും ചേർന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ ജയിക്കുന്നതെനിക്കറിയാം, അവിടെ നിന്നാലല്ല കുഴപ്പം. യു ഡി എഫ് പ്രവേശനം ഉണ്ടായില്ലെങ്കിൽ പി സി ജോർജ് കാഞ്ഞിരപ്പള്ളിയിലോ പാലയിലോ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പൂഞ്ഞാറിൽ മകൻ ഷോൺ ജോർജ് ആയിരിക്കും മത്സരിക്കുക. റിപ്പോർട്ടർ, കോട്ടയം.